നമസ്കാരം, ജനയുഗം ഓൺലൈൻ ടെസ്റ്റ് ഡ്രൈവിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അവസാനത്തോടെ നിരവധി പുതിയ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ വിപണിയിലെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിലൊന്ന് യമഹയുടേതായിരിക്കും. യമഹ E01 ഇലക്ട്രിക് സ്കൂട്ടർ ഇപ്പോൾ പരീക്ഷണ ഘട്ടത്തിലേക്ക് പുരോഗമിക്കുകയാണ്. തായ്ലൻഡ്, തായ്വാൻ, ഇന്തോനേഷ്യ എന്നിവയ്ക്കൊപ്പം മലേഷ്യയിലും ഇതി പരീക്ഷിച്ചതായി സ്ഥിരീകരിച്ചു. യൂറോപ്പിലും ജപ്പാനിലും ഇലക്ട്രിക് സ്കൂട്ടർ പരീക്ഷിക്കുമെന്ന് യമഹ E01 പ്രൂഫ് ഓഫ് കൺസെപ്റ്റ് പ്ലാനർ പറഞ്ഞതായി ഹിന്ദുസ്ഥാൻ ടൈംസ് ഓട്ടോ റിപ്പോർട്ട് ചെയ്യുന്നു. യമഹ യൂറോപ്പിൽ ഹൈവേ തുല്യമായ റോഡുകളിൽ പരീക്ഷണം നടത്താൻ പദ്ധതിയിട്ടിട്ടുണ്ട്. കൂടാതെ മിതശീതോഷ്ണ കാലാവസ്ഥയിലും മലേഷ്യയിൽ ഉഷ്ണമേഖലാ സാഹചര്യങ്ങളിലും സ്കൂട്ടർ പരീക്ഷണത്തിന് വിധേയമാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. യമഹ E01 യാത്രാപരിധി, ചാർജിംഗ് പ്രക്രിയ, ചാർജ് ചെയ്യുന്ന സമയം തുടങ്ങിയ ആശങ്കകൾ പരിശോധനയിൽ പരിഹരിക്കപ്പെടും. യമഹ E01 വലുപ്പത്തിലും സീറ്റിംഗ് ലേഔട്ടിലും യമഹ N-Max സമാനമായിരിക്കും. 5000 RPM 8.1 kW 1950 RPM 30.2 Nm ടോർക്കും നൽകുന്ന ഒരു ഇലക്ട്രിക് മോട്ടോറിന് കരുത്ത് പകരുന്ന 4.9 kW ലിഥിയം അയൺ ബാറ്ററിയാണ് E01 ഉണ്ടാവുക. നഗര മൊബിലിറ്റി കണക്കിലെടുത്താണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇലക്ട്രിക് സ്കൂട്ടർ 100 km വരെ റേഞ്ചും 100 km വേഗതയും നൽകും. യമഹ E01 ഇലക്ട്രിക് സ്കൂട്ടർ 3 പവർ മോഡുകളിൽ റിവേഴ്സ് മോഡിലും വരും. പുതിയ ഇലക്ട്രിക് സ്കൂട്ടറിന് 3 ചാർജിംഗ് ഓപ്ഷനുകൾ ഉണ്ടാകുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അത് യമഹയുടെ ഉടമസ്ഥതയിലുള്ള ചാർജിംഗ് സോക്കറ്റ് ഉപയോഗിച്ച് സ്കൂട്ടർ അടിസ്ഥാനമാക്കിയുള്ള പരിസ്ഥിതിയെ ആശ്രയിച്ചിരിക്കും. വാൾ ചാർജർ ഉപയോഗിക്കുന്ന ഒരു സാധാരണ ചാർജർ ഗാർഹിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. ഫാസ്റ്റ് ചാർജർ 1 മണിക്കൂറിനുള്ളിൽ ഇലക്ട്രിക് സ്കൂട്ടറിനെ 80% വരെ ചാർജ് ചെയ്യും. E01നൊപ്പം കൊണ്ടുപോകാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന 110 മുതൽ 240 വോൾട്ട് AC സപ്ലൈ ഉപയോഗിച്ച് 14 മണിക്കൂർ ചാർജ് സമയവും നൽകും. അതേസമയം യമഹ മോട്ടോർ ഇന്ത്യ അടുത്തിടെ പുതിയ നിയോയുടെയും E01 രൂപത്തിൽ 1 ജോഡി ഇലക്ട്രിക് സ്കൂട്ടറുകൾ അതിന്റെ ഡീലർ പങ്കാളികൾക്ക് പ്രദർശിപ്പിച്ചിരുന്നു. രാജ്യത്ത് ഏതെങ്കിലും സ്കൂട്ടറുകൾ പുറത്തിറക്കുമെന്ന് ഇത് ഉറപ്പ് നൽകുന്നില്ലെങ്കിലും ഇന്ത്യൻ വിപണിയിൽ ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഇരുചക്ര വാഹനങ്ങളുടെ സാധ്യതകൾ കമ്പനി പര്യവേഷണം ചെയ്യുകയാണെന്നും ഹിന്ദുസ്ഥാൻ ടൈംസ് ഓട്ടോ റിപ്പോർട്ട് ചെയ്യുന്നു. ജനയുഗം ഓൺലൈൻ ടെസ്റ്റ് ഡ്രൈവിന്റെ മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണും വരെ നമസ്കാരം.